സംസ്ഥാനങ്ങളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും എല്ലാം ചേർത്തുള്ള ഡൽഹി ആസ്ഥാനമാക്കിയ ഇന്ത്യ ഗവൺമെന്റിനെ ശരിയായ രീതിയിൽ ഇന്ത്യക്കാർ പരാമർശിക്കേണ്ട പേരെന്താണ്? ഏറെ കൊല്ലങ്ങളായി സാധാരണഗതിയിൽ ആ സ്ഥാപനത്തെ സെൻട്രൽ ഗവൺമെന്റ് അഥവാ കേന്ദ്ര സർക്കാർ എന്ന് വിളിച്ചു പോരുന്നു. ചുരുക്കത്തിൽ സെൻട്രൽ എന്നും പറയുന്നു. എന്നാൽ തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ഡി എം കെ സെൻട്രൽ ഗവൺമെന്റ് എന്ന പ്രയോഗം തെറ്റാണെന്നുള്ള തിരുത്തലോടുകൂടി യൂണിയൻ ഗവൺമെന്റ് എന്ന വാക്കിൽ ഉറച്ചു നിൽക്കുന്നു. ഏതായിരിക്കും ശരിയായ പ്രയോഗം? എന്തുകൊണ്ട് നമ്മൾ ഈ അവസരത്തിൽ ഇത് ചർച്ച ചെയ്യുന്നു? ഈ പുതിയ വിവാദത്തിന്റെ തുടക്കം ഇക്കഴിഞ്ഞ മെയ് 7 തമിഴ്നാട്ടിൽ മുത്തുവിൽ കരുണാനിധി സ്റ്റാലിൻ നേതൃത്വം കൊടുക്കുന്ന ഡി എം കെ മുന്നണി അധികാരത്തിൽ വന്നതോടുകൂടിയാണ്. അതിനുശേഷമുള്ള എല്ലാ ഔദ്യോഗിക രേഖകളിലും യൂണിയൻ ഗവൺമെന്റിനെ സൂചിപ്പിക്കുന്ന ഭാഗങ്ങളിലെല്ലാം തമിഴിൽ ഒൻട്രിയ അരസ് എന്ന പദദ്വയം ഉപയോഗിക്കപ്പെട്ടു. മുമ്പ് മധ്യ അരസ് എന്നായിരുന്നു രേഖകളിൽ. ഈ പദവ്യതിയാനത്തെ ചൊല്ലി തമിഴ്നാട് ബി ജെ പി ശബ്ദമുയർത്തി. പെട്ടെന്നുണ്ടായ ഈ മാറ്റം സംശയമുളവാക്കുന്നതാണെന്ന് അവർ പ്രസ്താവന ഇറക്കി. ഇത് ഇന്ത്യ ഗവൺമെന്റുമായുള്ള ഏറ്റുമുട്ടലാണെന്നും വിഘടനവാദത്തിനു വേണ്ടിയുള്ള ശ്രമത്തിന്റെ ആരംഭമാണെന്നും അവർ വാദിച്ചു. ബി ജെ പിയുമായി അടുപ്പം പുലർത്തുന്ന പുതിയ തമിഴകം കക്ഷിയുടെ നേതാവായ കെ കൃഷ്ണസ്വാമിയും ഇതിനെ ഡി എം കെയുടെ ദ്രാവിഡ നാട് ആഹ്വാനമാണെന്നും ഇന്ത്യ ഗവൺമെന്റിന്റെ അധികാരത്തെ നിരാകരിക്കാനുള്ള ശ്രമമാണെന്നും പ്രസ്താവന ഇറക്കി രംഗത്തു വന്നു. ശരിയായ വാക്ക് ഏതാണ്? ഡൽഹിയിൽ ഇരിക്കുന്ന ഇന്ത്യ ഗവൺമെന്റിനെ കുറിച്ച് തങ്ങൾ ഉപയോഗിച്ച വാക്ക് ശരിയാണെന്ന വാദത്തിൽ ഡി എം കെ ഉറച്ചു നിൽക്കുകയാണ്. യൂണിയൻ ഗവൺമെന്റ് എന്ന് തങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് ബി ജെ പിക്കാർക്ക് തോന്നുന്നെങ്കിൽ ഭരണഘടന വേണ്ടവണ്ണം വായിക്കാത്തതാകാം കാരണമെന്ന് ഡി എം കെയുടെ ദേശീയ വക്താവായ മനുരാജ് ഷൺമുഖസുന്ദരം പ്രസ്താവിച്ചു. ആർട്ടിക്കിൾ 1 ഉം 19 ഉം യൂണിയൻ എന്ന് വിളിക്കുന്നതിനെ സാധൂകരിക്കുന്നതിന് തെളിവുകളുണ്ട്. ഷൺമുഖം ചൂണ്ടിക്കാട്ടിയത് തികച്ചും അർത്ഥവത്താണ്. ഭരണഘടനയിൽ ഉടനീളം യൂണിയൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് ആർട്ടിക്കിൾ 53 വായിക്കുക. യൂണിയന്റെ എക്സിക്യൂട്ടീവ് പവർ രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് കാണാം. ഇത് ആർട്ടിക്കിൾ 1 പറയുന്ന ഇന്ത്യ അഥവാ ഭാരതം സ്റ്റേറ്റുകളുടെ യൂണിയനായിരിക്കും എന്നതിന്റെ തുടർച്ചയാണ്. സെൻട്രൽ ഗവൺമെന്റ് എന്ന പദം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പാസാക്കിയ ഭരണഘടനയിൽ ഇല്ല. നിയമജ്ഞനും യേൽ യൂണിവേഴ്സിറ്റിയിൽ ചരിത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ രോഹിത് ദേ വിശദീകരിക്കുന്നു. ഇപ്പോൾ രാജ്യത്ത് നിരവധി ഭരണഘടനാ വിദഗ്ധരും അഭിഭാഷകരും സ്റ്റാലിന്റെയും ഡി എം കെയുടെയും വാദം ശരിവച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. 2012 ഭേദഗതിയിൽ ആ വാക്ക് ഉപയോഗിക്കപ്പെട്ടിരുന്നു. മുമ്പ് ചില അടിയന്തര ഭേദഗതികളിൽ അശ്രദ്ധ മൂലമായിരിക്കാം അത് കടന്നുകൂടിയെങ്കിലും 44 ഭേദഗതിയിൽ അത് തിരുത്തി യൂണിയൻ ഗവൺമെന്റ് എന്നാക്കിയിരുന്നു. നമ്മൾ തീർച്ചയായും കേന്ദ്ര ഗവൺമെന്റ് എന്ന ശീലിച്ചുപോയ വാക്ക് തിരുത്തി യൂണിയൻ ഗവൺമെന്റ് എന്ന് ഉപയോഗിക്കേണ്ടതാണ്. കാരണം ഭരണഘടനയിൽ രാജ്യത്തെക്കുറിച്ചുള്ള നിർവചനം അങ്ങനെയാണ്. ഇങ്ങനെ 2 വാക്കുകൾ നിലവിൽ വന്നു. കൊളോണിയൽ കാലത്തിന്റെ സംഭാവനയാണ് സെൻട്രൽ. 1773 ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ റെഗുലേഷൻ ആക്ട് പ്രകാരം ബംഗാൾ, ബോംബെ, മദ്രാസ് പ്രസിഡൻസികൾക്കായി ഗവർണർ ജനറലിനെ നിയമിച്ചു. ഈ ഗവർണർ ജനറലിന്റെ ഭരണസ്ഥാപനം ഇന്ന് സ്റ്റേറ്റുകൾ അഥവാ സംസ്ഥാനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന അന്നത്തെ പ്രൊവിൻഷ്യൽ ഗവൺമെന്റുകളിൽ നിന്നും തിരിച്ചറിയുന്നതിനായി പലപ്പോഴും സെൻട്രൽ ഗവൺമെന്റ് എന്ന് വിളിക്കപ്പെട്ടു. ഉദാഹരണത്തിന് 1919 ഇന്ത്യയുടെ സ്വയംഭരണവും ഫെഡറലിസവും സ്ഥാപിക്കുന്നതിനായി പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ കരട് രേഖയിൽ സെൻട്രൽ ഗവൺമെന്റ്, പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് എന്നിങ്ങനെ കാണാം. 1935 പാസാക്കിയ നിയമത്തിൽ ഫെഡറേഷൻ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കപ്പെട്ടു. എന്നാൽ 2 അടക്കമുള്ള പല സംഭവ വികാസങ്ങളുടെയും രേഖകൾ പ്രകാരം ആ ഫെഡറേഷൻ നിലവിൽ വന്നില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടാൻ തീരുമാനിച്ചതോടെ അധികാര കൈമാറ്റത്തിനായി 1946 രൂപീകരിച്ച ക്യാബിനറ്റ് മിഷൻ പ്ലാനിലാണ് ഇന്ത്യയെ ഒരുമിച്ച് നിർത്തുക എന്ന ലക്ഷ്യത്തോടെ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന ആധുനിക പദം ഉപയോഗിക്കപ്പെട്ടത്. ഭരണഘടനാ രൂപീകരണത്തിനുള്ള നിർദ്ദേശങ്ങളുടെ ആദ്യവരിയിൽ രാജ്യങ്ങൾ വിഘടിച്ചു പോകുന്നത് തടയുന്നതിനായി ബ്രിട്ടീഷ് ഇന്ത്യയെയും സംസ്ഥാനങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഒരു ഇന്ത്യൻ യൂണിയൻ ഉണ്ടായിരിക്കണം എന്ന് വായിക്കാം. ഒടുവിൽ ക്യാബിനറ്റ് മിഷൻ പദ്ധതി പരാജയപ്പെടുകയും സംസ്ഥാനങ്ങൾക്ക് അധികാരം കൈമാറുകയും ചെയ്തു. എന്തുതന്നെയായാലും മിഷൻ മുന്നോട്ട് വെച്ച വാക്കുതന്നെ ഭരണഘടന സ്വീകരിക്കുകയുണ്ടായി. ബ്രിട്ടീഷ് അധീനതയിലിരുന്ന പ്രദേശങ്ങളും നാട്ടുരാജ്യങ്ങളും തമ്മിൽ വലിപ്പ ചെറുപ്പമില്ലാത്ത രീതിയിൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആയിട്ടാണ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ വിഭാവന ചെയ്യപ്പെട്ടത്. യൂണിയൻ വിട്ടുപോകാൻ കഴിയില്ല എന്നതൊഴികെ ലെജിസ്ലേറ്റീവ് ലിസ്റ്റുകൾ പ്രകാരം യൂണിയൻ ഗവൺമെന്റിനേക്കാൾ ശക്തമാണ് സംസ്ഥാന ഗവൺമെന്റുകളെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഡി എം കെ നൽകിയിരിക്കുന്ന തിരുത്തിൽ ശീലിച്ചു പോയതെല്ലാം ശരിയാകണമെന്നില്ല എന്ന പാഠവും അതുകൊണ്ടുതന്നെ അതിന് ചരിത്ര പ്രാധാന്യവുമുണ്ട്. ഭരണഘടനാപരമായി ശരിയായ വാക്ക് ഉപയോഗിക്കുക എന്നതു തന്നെയാണ് സ്വീകാര്യം. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.